വെൽക്കം ബാക്ക്. നമ്മളിന്ന് കുറച്ച് വൈറൽ ഫുഡ് ഹാക്സ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ കുറെ പേരെ എന്നോട് പറയണ കുറച്ച് ഈസി സ്നാക്സ് ഒക്കെ അവർ കാണിക്കേണ്ടത് ഒന്ന് ടെസ്റ്റ് ചെയ്യും, അതുപോലെ ഡെസേർട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ അവർക്കുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഈ വീഡിയോ. പിന്നെന്താ, നമ്മുടെ ലാസ്റ്റ് വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹാക്സ് ആണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഓൾ ദ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ മുടങ്ങാതെ കിട്ടും. പിന്നെന്താ, നമുക്കിനി അധികം സമയങ്ങളേണ്ട, നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവര് പോപ്സിക്കിൾ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം ചെല്ലിട്ട് കൊടുക്കുകയാണ്, ഇതിന്റെ കൂടെ സ്പ്രൈറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലൊരു പോപ്സിക്കിൾ ആയിട്ടാണ് കാണിക്കുന്നത്. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് വരാം. പിന്നെ നമ്മുടെ പണ്ടത്തെ കോലൈസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് കോലൈസ് ഉണ്ടാക്കിട്ട് വരാം. സ്പ്രൈറ്റ് ജെല്ലി പപ്സികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് പാറുവിന്റെ ഒരു കളിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് മൗൾഡ് ഒന്നും ഇല്ല എന്റെ കയ്യില്, അത് കാരണം നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുഗൾ ഭാഗത്ത് ആ സ്പ്രൈറ്റ് മാത്രമുള്ള, പക്ഷെ ഈ താഴത്തെ ഭാഗത്ത് ഇത് അലിഞ്ഞോണ്ടേ ഇരിക്കാണ്. ആ ജെല്ലിയും സ്പ്രൈറ്റും കൂടിയുള്ള ആ ഒരു ടേസ്റ്റ് ഇല്ലേ, ഒരു പുള്ളിയും ആ ഒരു സ്പ്രൈറ്റിന്റെ തരിപ്പും, വാവ് അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് 10-ൽ 10 മാർക്ക് ഇതിന് കൊടുക്കാം, അത്രയും അടിപൊളി ആയിട്ടുണ്ട്. അപ്പൊ സ്പ്രൈറ്റ് ഒക്കെ കുടിക്കണവരാണെങ്കിൽ ഇനി ജെല്ലിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു ജെല്ലി താഴ്ത്തിക്കണം കേട്ടോ, അരിഞ്ഞരിഞ്ഞ്. രണ്ടാമത്തെ ജെല്ലി എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കാം, അത് വേഗം അല്ലിയുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പോപ്സിക്കിൾ സക്സസ് ആയിട്ടാ. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവര് നേന്ത്രപ്പഴം എടുത്തിട്ട് അത് നല്ലോണം ഒരു ഫോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉടക്കുകയാണ്. അതിന്റെ കൂടെ മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്, വേറെ ഒന്നുമില്ല. ആകെ 2 ഇൻഗ്രീഡിയൻസ് ഉള്ളു. എന്നിട്ട് ഇങ്ങനെ ഒരു പാനില് വെച്ചിട്ട് ഇങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാണ്. അപ്പൊ ഇതൊരു ബനാന അപ്പം ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. നമ്മുടെ ബനാന അപ്പം ഇവിടെ റെഡിയാണ്. ഇത് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്, പക്ഷെ അത് ഫ്രൈയിങ് പാനിൽ ഇട്ടിട്ട് എടുക്കുമ്പോ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം ഇത് എന്താ പറയുക, വളരെ സോഫ്റ്റ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ ആ പാനിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ എടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, തിരിച്ചിടാനും മറിച്ചിടാനും കുറച്ച് കഷ്ടപ്പെട്ടു, ബാക്കിയൊക്കെ നല്ല സുഖമായിരുന്നു. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയത് മറിച്ചിട്ടപ്പോ 2 കഷ്ണമായിപ്പോയി. ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി ഉണ്ടാക്കി, അത് പക്ഷെ കറക്റ്റ് ആയിട്ട് കിട്ടി. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഞാൻ ടേസ്റ്റ് എങ്ങനെയാന്ന് അറിയില്ല, നോക്കി നോക്കട്ടെ. നമ്മള് പഞ്ചസാരയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, പഴവും മുട്ടയും മാത്രല്ലോ. അപ്പൊ അതിന്റെ ഒരു ആ പഴത്തിന്റെ ഒരു ഒരു പുളിയുടെ ഒരു തരിപ്പ് ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ പഴംപൊരിയൊക്കെ തന്നെയാണ് അതേ ഒരു ടേസ്റ്റ് വന്നേക്കണ്. വല്ലാണ്ട് എന്താ മുട്ടയുടെ കുത്തൊന്നുമില്ല,
പഴത്തിന്റെ തന്നെ ഒരു ടേസ്റ്റ് ആണ് ഈ വരുന്നത്. പിന്നെന്താ പറയാ, ഭയങ്കര എന്താ പറയാ, ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു കാര്യം ഒന്നല്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതില് ഒരു ഒരു 7 മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 8 മാർക്ക് കൊടുക്കാവുന്ന ഒരു സ്നാക്ക് ആണ്. എന്താ പറയാ, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്, എന്നാലും അടിപൊളി പറയാനുള്ള ആ ടേസ്റ്റില് അല്ല കഴിച്ചോണ്ടിരിക്കാന്. ശരിക്കും പഴംപൊരി ഉണ്ടാക്കി തിന്നില്ലേ, ഏകദേശം ആ പഴംപൊരിയുടെ ടേസ്റ്റ് വന്നിരിക്കണം. അപ്പൊ എന്നാലും നിങ്ങൾക്ക് പഴമൊക്കെ നല്ലോണം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, ഒരുപക്ഷെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി വരും. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവര് ഓറിയോ വെച്ചിട്ട് ഐസ്ക്രീമാണ് ചെയ്യണത്, ഓറിയോ വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം പോലെയാണ് ചെയ്യണത്. അപ്പൊ ഇത് വളരെ വൈറലായിട്ടുള്ള ഒരു ഹാക്കാണ്. ഈ ലോക്ക്ഡൌൺ ടൈമിൽ ഓറിയോ വെച്ചിട്ടുള്ള കേക്ക്, പിന്നെന്താ ഐസ്ക്രീം, അങ്ങനെ ആകെ ഒരു ബഹളമായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓറിയോന്റെ 10 രൂപയുടെ പാക്കറ്റാണ് ഇവർ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു നല്ലോണം പൊടിച്ചതിന് ശേഷം പാലൊഴിക്കണു, ഫ്രീസറിൽ വെക്കണു, തണുത്തതിന് ശേഷം അത് മെൽറ്റഡ് ചോക്ലേറ്റിൽ മുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ ഓറിയോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇത് ടേസ്റ്റ് ചെയ്യണത് എടുത്തതാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ അത് റെക്കോർഡ് ചെയ്തപ്പോ സൗണ്ട് ഇല്ലാണ്ടായി. അപ്പൊ ഞാൻ രണ്ടാമത് റെക്കോർഡ് ചെയ്തതാണ് ഇത്. ഞാൻ ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിട്ട്. സൂപ്പർ വേണ്ടിട്ടോ നമ്മുടെ ഐസ്ക്രീം. ആദ്യത്തെ ഷേപ്പ് ഞാൻ ആദ്യത്തെ ആ ഒരു പോർഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം, നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു ചോക്ലേറ്റിന്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് ഐസ്ക്രീം ഒന്നും പുറത്തുനിന്ന് മേടിക്കാൻ പറ്റാത്തൊരു സമയമാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ ഓറിയോന്റെ ഒരു 10 രൂപയുടെ പാക്കറ്റ് മേടിച്ച് കുറച്ച് പാലൊഴിച്ച് ഇതേപോലെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അപ്പൊ ധൈര്യമായിട്ട് ഇത് ട്രൈ ചെയ്തോളൂ. അപ്പൊ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാക്കാണ്. ഇതിന് നമുക്ക് 10-ന് 10 മാർക്കും കൊടുക്കാം. അപ്പൊ നമുക്ക് ഒരു കഷ്ണം കഴിച്ചു നോക്കാം. സൂപ്പർ ആയിട്ട് കേട്ടോ. പിന്നെ ഇത് വേഗം വേഗം അലിയുണ്ട്, അതാണ് ഒരു കുഴപ്പം. എന്താ ഇപ്പൊ ഇത്രേ അലിഞ്ഞു, അതുകൊണ്ട് ഇത് പുറത്തെടുത്താ ഉടനെ തന്നെ നമ്മൾ കഴിച്ചു തീർക്കണം, അല്ലെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് ഇങ്ങനെ കോരി കഴിക്കേണ്ടി വരും. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഓറിയോ ബിസ്ക്കറ്റിന്റെ. ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്, എന്നാലും ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. ഈ ഒരു ഹാക്കിൽ ഇവര് പാൻകേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം ആപ്പിള് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂടെ കുറച്ച് പഞ്ചസാരയുണ്ട്, പിന്നെ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്, പിന്നെ എന്താ കുറച്ച് ഫ്ലോർ ഉണ്ട്, അത് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ എന്തോ ആവാം, പിന്നെ കുറച്ച് സിനമണ്ട് പൗഡറാണ് വെച്ചാൽ പട്ട പൊടിച്ചതാണ്. ഇതൊക്കെ കൂടി നല്ലോണം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മള് പാനിൽ വെച്ചിട്ട് പാൻകേക്ക് ഉണ്ടാക്കണം. അപ്പൊ ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്യണം നമുക്കൊന്ന്.
പാൻകേക്ക് ഇവിടെ റെഡി. ഇതിന്റെ കളർ കണ്ടിട്ട് ആരും പേടിക്കണ്ട, കാരണം ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയതാണ്, അധികം മുരിയിച്ചിട്ടില്ല. ഇത് രണ്ടാമത് ഉണ്ടാക്കിയതാണ്, ഇത് നല്ലോണം മുരിയിച്ചെടുത്തു ഞാൻ. അപ്പൊ നമുക്ക് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടാമത് സത്യം പറയാലോ എന്താ ടേസ്റ്റ്. നമ്മുടെ ബനാന കേക്കൊന്നും ബനാന പാൻ കേക്കൊന്നും ഒന്നുമില്ല ഇതിന്റെ അടുത്ത്. ഇത് അത്രയും ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ. അത്രയും ടേസ്റ്റി ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. പിന്നെ അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഒരളവ് നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടാവല്ലോ. ആപ്പിള് ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ഏകദേശം ആ ഒരളവിലൊക്കെ മധുരമൊക്കെ ഒന്ന് തൊട്ട് നക്കി നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലൊരു 10-ൽ 10 മാർക്ക് നമുക്ക് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുത്താലും ഒരു കുഴപ്പമില്ല. അത്ര അടിപൊളിയുള്ള ഒരു സ്നാക്ക് ആയിട്ടുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. ഹാക്കിൽ ഇവര് ബനാന ലോലിപോപ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ബനാന ആദ്യം കട്ട് ചെയ്യണോ, അതിനുശേഷം ചോക്ലേറ്റ് മുക്കണോ, അതിനുശേഷം ഇവര് നമ്മുടെ പോപ്കോണില് മുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്പ്രിങ്കിൾസിൽ മുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഏതാ അവൈലബിൾ ആണെന്ന് നമുക്ക് അതിൽ മുക്കി നോക്കാം. അപ്പൊ ടേസ്റ്റി ആയിട്ടാണ്. വളരെ കാണുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ കൊതിയുണ്ട് അല്ലേ. അപ്പൊ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിട്ട് വരാം. നമ്മുടെ ബനാന ലോലിപോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പോപ്കോൺ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പോപ്കോൺ ഞാൻ പൊടി പൊടിയാക്കിയിട്ട് അതിലാണ് മുക്കിയത്. ഓ, ചോക്ലേറ്റ് ഒക്കെ ഒലിച്ചിറങ്ങണം കേട്ടാ. ഇത് ഉണ്ടാക്കാനുള്ള ആ ഒരു കഷ്ടപ്പാട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുറച്ച് ചോക്ലേറ്റ് നമുക്കിതൊന്ന് കഴിച്ചോക്കാം. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ബനാന ലോലിപോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബനാന നല്ലോണം ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. സോറി, കാരണം കഴിക്കുമ്പോ ആ ഒരു ചോക്ലേറ്റിന്റെ ടേസ്റ്റും അതുപോലെ നമ്മുടെ പോപ്കോണിന്റെ ഒരു ഉപ്പ് രസമുണ്ട്. ആ ഒരു ഉപ്പും ആ ഒരു മധുരം കൂടി കൂടുമ്പോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നാണ് എനിക്ക് തോന്നണം. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിനൊരു 9 മാർക്ക് കൊടുക്കാം. കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ ബാക്കിൽ കുത്തിയിരിക്കുന്ന ആ വടി ഉണ്ടല്ലോ, ആ വടി കുറച്ച് ഗമ്മ് തേച്ചോട്ടിക്കായിരിക്കും നല്ലത്. ഞാൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പൊട്ടിപ്പോരാണ്. അല്ലാത്ത രീതിയിലെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ബനാന ലോലിപോപ്പ്. അപ്പൊ എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ. സൂപ്പറാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്സും കഴിഞ്ഞു കേട്ടാ. അപ്പൊ ഹാക്സ് ഒക്കെ ഒരു ഇതൊക്കെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള ഹാക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. അതിന്റെ ഒക്കെ പിക്സ് എനിക്ക് അയച്ചു തരാം. പിന്നെന്താ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്താ, നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ നല്ല ഹാക്സ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.